ഇതര സമുദായ സുഹൃത്തുക്കളിൽ ശബ്ദം ശ്രവിക്കുന്നവർക്ക് ദുആത്തു സുന്നയുടെ 1000 അഭിവാദ്യം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി ഫായിസീന ബിറളല്ലാഹ് അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صلوات ربنا العلى بسلامه أبدا على أعلى الخلائق حبه. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. ആദരണീയരായ സദാത്തുക്കൾ, അഭിമന്യരായ ഉലമാക്കൾ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിഫ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മദീന മുനവ്വറയിൽ പരിശുദ്ധ മസ്ജിദ് നബവി ഒരേ സമയം സെക്രട്ടേറിയറ്റും യൂണിവേഴ്സിറ്റിയുമായി പരിലസിപ്പിച്ച പുന്നാര പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി, നമ്മൾ ഉറക്ക സ്വലാത്തിയില്ലാൽ കുറച്ച് അകലം സ്റ്റേജിലുള്ളതുകൊണ്ട് ഇങ്ങോട്ട് കേൾക്കാത്തതുകൊണ്ട് നിങ്ങളെല്ലാം ചെല്ലുന്നുണ്ട്. എന്നാലും ഉറക്ക ചെല്ലുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ വൈജ്ഞാനിക സവരിയിൽ കോർത്തിണക്കിയാണ് പരിശുദ്ധമായ ഇസ്ലാമിക ദർസുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർത്തുപോയി ശൈഖുന കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ ഉസ്താദ് അവർകൾ അവിടുത്തെ സ്വതസിദ്ധമായ ശൈലിയിൽ നമ്മുടെ മദീനയിലേക്കും മദീനയുടെ ദർസിന്റെ പരിവർത്തനത്തിന്റെ പടപ്പാട്ടിലേക്കുമൊക്കെ വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന തരത്തിൽ നമ്മെ എത്തിച്ചു. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് നൽകിയ നസീഹത്തിന്റെ ശേഷം ഒരു പ്രഭാഷണം തന്നെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ചിന്തിക്കുന്നവർക്ക് ധാരാളം മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ജീവനായി ഇൽമിനെയാണ് ലോകത്ത് മനസ്സിലാക്കി തന്നത്. മാത്രമല്ല, അൽ ഇൽമു നൂറുല്ലാഹി, അല്ലാഹുവിന്റെ നൂറാണ് ഇൽമ്. ആ പരിശുദ്ധമായ പ്രകാശം അതൊന്ന് ലംഘിയിട്ട് മരിക്കാൻ കഴിയണം എന്ന് മഹാനായ നമ്മുടെ നേതൃത്വം താജുൽ ഉലമ റഹ്മത്തുല്ലാഹി അലൈഹി എല്ലാ വേദികളിലും നമ്മോട് ഉണർത്തുകയും അൽഹംദുലില്ലാ ആ നിലക്ക് പ്രകാശപൂരിതമായ അനുഗ്രഹീത അന്തരീക്ഷത്തിൽ ആ പറഞ്ഞതുപോലെ ആഗ്രഹിച്ചതുപോലെ അവർ യാത്രയാവുകയും ചെയ്തു. നമുക്കും ഈ സമയത്ത് ചിന്തിക്കാനുള്ളത് ഇസ്ലാമിക സമൂഹത്തിന് തന്നെ പള്ളി ദർസുകളുടെ മൂലയിലിരുന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും പരിശുദ്ധ ഹദീസും പഠിക്കുമ്പോൾ ആ പഠിക്കുന്നതിലൂടെ കേവലം ഇസ്ലാമിലെ അമലുകളുടെ കോർമ മാത്രമല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളടക്കം സമൂഹത്തെ ആപാദ ചൂടം പരിവർത്തനം ചെയ്യാനുള്ള പദ്ധതികളടക്കം എത്ര വലിയ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ജീവിതത്തെ മുഴുവൻ ഇതിലേക്ക് തപസ്യാക്കി മാറ്റിയ മഹാരഥന്മാരായ ഇമ്മത്തുകൾ രേഖപ്പെടുത്തിയത് ചർവിത ചർവണം നടത്താൻ
യൂണിവേഴ്സിറ്റികളിലെയും റിസർച്ച് സെന്ററുകളിലെയും പാഠവും പോരാ എന്നതാണ് യഥാർത്ഥത്തിൽ ദർസിന്റെ വൈജ്ഞാനിക മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പരിശുദ്ധ ഖുർആൻ ആദ്യമായി ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ പരിശുദ്ധമായ അഞ്ച് ആയത്തുകൾ ഖദീമായ കലാമായ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഹിറാ ഗുഹയിൽ ജബലുൻ നൂറിന്റെ പ്രകാശഗിരിയുടെ മൂർധാവിൽ വെച്ചിറങ്ങുമ്പോൾ ആ സമയത്ത് തന്നെ അക്ഷരാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കാത്ത സാംസ്കാരിക ശൂന്യതയുടെ ആ ഗർത്തത്തിൽ ആപതിച്ചു പോയ മനുഷ്യത്വരഹിതമായ നടപടികൾക്ക് വിധേയരായ വൈൻ വാർ ഉമൺ എന്നീ മൂന്ന് ഡബ്ല്യൂകൾക്ക് മാത്രം വാല്യൂ കൽപ്പിച്ച ഒരു സൊസൈറ്റിയുള്ള കാലഘട്ടത്തിൽ ലോകാവസാനം വരെ നയിക്കാനുള്ള വിശുദ്ധ ഖുർആനിന്റെ അവതരണം നിന്നെ സൃഷ്ടിച്ച നാഥന്റെ ആ നാമധേയത്തിൽ വായിക്കുക എന്ന ഉപദേശവുമായി വളരെ ശക്തമായ നിർദ്ദേശവുമായി വായനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ വാതായനം തുറന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധ കലാം ഇവിടെ ഓതി തുടങ്ങുന്നത് തന്നെ. നമുക്കറിയാം അവിടെ വായനയുടെ മാത്രം പ്രാധാന്യമല്ല, കണ്ണിൽ കണ്ടതും കാതിൽ കേട്ടതുമെല്ലാം വായിക്കുക എന്നതിനപ്പുറം വളരെ വ്യക്തമായ ഡിസിപ്ലിനുള്ള ഒരു വായനയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ആധികാരികമായ വായനയിൽ നമ്മളെയും വായനയെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ സംബന്ധിച്ച് സൃഷ്ടാവിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. അവിടെ നിർത്തിയില്ല, വിശദീകരിച്ച് ഞാൻ പോകുന്നില്ല. മനുഷ്യോൽപ്പത്തിയെ കുറിച്ച് വിശദമായ ഒരു സൂചിക. സുബ്ഹാനല്ലാഹ്, അലഖ എന്ന് പറയുന്നതിന് സാധാരണ നമ്മുടെ രക്തക്കെട്ട് എന്നൊക്കെ അർത്ഥം വെച്ചു പോകാറുണ്ട്. അത് മലയാള ഭാഷയുടെ ദാരിദ്ര്യമാണ്. ഇംഗ്ലീഷ് ഡിക്ഷണറിയിലൊക്കെ, മോഡേൺ ഡിക്ഷണറിയിലൊക്കെ ലീച്ച് എന്നാണ് അലക്കയ്ക്ക് മീനിങ് പറയുക. അട്ട എന്നാണ് അതിന്റെ മലയാളത്തിലുള്ള പദം. ഈ അട്ടയുടെ കോലത്തിൽ ഒരു ഹ്യൂമൻ എംബ്രിയോ, ഒരു മനുഷ്യ ഭ്രൂണം വളർച്ചയിലെത്തുന്ന സമയത്തെക്കുറിച്ചാണ് അലക്ക എന്ന മറ്റൊരായത്തിലൂടെ അല്ലാഹു ഈ ലോകത്തോട് വിളിച്ചു പറയുന്നു. എന്നാൽ ഈ മനുഷ്യന്റെ വളരെ നിസ്സാരമായ, ഒരർത്ഥത്തിൽ നിസ്സാരമായ, ഒരർത്ഥത്തിൽ വലിയ അർത്ഥം തരുന്ന ആ ഒരു ഉൽപ്പത്തിയെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി അതിന്റെ തുടക്കത്തിന്റെ ആ യഥാർത്ഥ അവസ്ഥ പഠിച്ചല്ലാതെ മനുഷ്യൻ അഹങ്കരിക്കാൻ പോകരുതെന്നും ഈ മനുഷ്യന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് വളരെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഒരുപോലെ പഠിപ്പിക്കാൻ കഴിയുന്ന മനുഷ്യോൽപത്തിയെക്കുറിച്ചുള്ള വൈജ്ഞാനിക ലോകം അതാ തൊട്ടടുത്ത വാക്കിൽ രേഖപ്പെടുത്തുകയാണ്. അവിടെ നിർത്തിയോ? ഇല്ല. അല്ലമല്ലിൻസാ വീണ്ടും പറയുന്നു, ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വ റബ്ബുക അൽഅക്റമു അല്ലദീ അല്ലമ ബിൽ ഖലം. സുബ്ഹാനല്ലാഹ്. വായനയെ കുറിച്ച് വീണ്ടും പറഞ്ഞിട്ട് അതിന്റെ സ്ഥിരമായ നിലനിൽപ്പിന് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ എഴുതാനുള്ള ആയുധം കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല, എഴുത്തിന്റെയും വായനയുടെയും ആ മേഖലകളിലൊക്കെ വളരെ വ്യക്തമായ സൂക്ഷ്മത അനിവാര്യമാണ്. ആരുടെയും ശരീരത്തെ പിച്ചി ചീന്തുന്ന, അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന വാക്കുകൾക്കും വായനകൾക്കും എഴുത്തുകൾക്കും സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവാകുന്ന സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് തന്നെ എഴുതുകയും വേണമെന്ന് പഠിപ്പിക്കുകയാണ്. അല്ലമൽ നിസാരമാരം അറിയാത്ത നിരവധി ലോകങ്ങളെ സംബന്ധിച്ച്
അറിവിന്റെ മേഖലയിലൂടെ കടന്നുപോകാൻ ഇൽമിന്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ്, അല്ലാതെ കിടക്കുന്ന സ്ഥലത്ത് അവരെ അന്ധവിശ്വാസത്തിൽ മുക്കി അല്പം മാർഗവുമുള്ള സ്ഥലത്ത് നന്നായി മസാജ് ചെയ്തു കൊടുത്ത് ഇവിടെ തന്നെ കിടക്കണേ എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിന്റെ ചീട്ടുകൊട്ടാരമല്ല പരിശുദ്ധ ഇസ്ലാമെന്ന് തെളിയിക്കുന്നതായിരുന്നു ആധികാരിക പ്രമാണം. നമുക്കറിയാം ഈ അടുത്ത് ദയാവധത്തെ കുറിച്ചുള്ള ചർച്ച വന്നു. യഥാർത്ഥത്തിൽ തൊട്ടടുത്താണ് സ്റ്റീവൻ ഹോക്കിൻസിന്റെ ആ മരണം ഉണ്ടായത്. അയാളെ സംബന്ധിച്ചിടത്തോളം 26 വയസ്സിന് ശേഷം ലോകവുമായി ഒരു ബന്ധവുമില്ല. അതിനു മുമ്പും ഒരുപാട് വൈകല്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ശാരീരികമായി അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ പോലും ചലിക്കില്ല, ചരിഞ്ഞിരുന്ന തല നേരെയാക്കാൻ പറ്റില്ല. അതേസമയം ആ ചുണ്ടുകളിൽ നിന്ന് വരുന്ന ശബ്ദമല്ല, ഒരു ചെറിയ അനക്കത്തെ വളരെ വ്യക്തമായി അത് ലാംഗ്വേജ് വൽക്കരിച്ച് ഈ ലോകത്തിന് ഫിസിക്സ് എന്ന് പറയുന്ന ഊർജതന്ത്രത്തിൽ വലിയ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മോസ്റ്റ് പോപ്പുലാരിറ്റി നേടിയ ഹിസ്റ്ററി ഇന്ന് ലോകത്ത് വളരെ പ്രസിദ്ധമാണ് എന്ന് ലോകത്ത് മുഴുവൻ എഴുതി പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വിശ്വാസം എന്തെന്നറിയാത്തവർ അദ്ദേഹത്തെ നിരീശ്വരവാദിയായി ഇപ്പോഴും തുടരുന്നു എന്നറിയിച്ചു. ആ വിവരത്തിന് സാക്ഷീകരണമില്ല, കാരണം അയാൾ പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴും നിരീശ്വരവാദിയാണെന്ന്. അതേ സമയത്ത് നാം മനസ്സിലാക്കണം, ആ മനുഷ്യന് ഭൗതിക ശാസ്ത്രത്തിൽ അഥവാ ഫിസിക്സിൽ ഇന്ന് ഏറ്റവും വലിയ റിസർച്ച് ചെയ്യുന്ന പണ്ഡിതൻ പോലും ആ സ്റ്റീവൻ ഹോക്കിൻസിന് മുമ്പിൽ ഒരു സല്യൂട്ട് ചെയ്യാതെ നിവൃത്തിയില്ല എന്നത് ലോകത്ത് രണ്ടഭിപ്രായമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ ഊർജതന്ത്രത്തെയും രസതന്ത്രത്തെയും മാത്രമല്ല പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ മുഴുവൻ വാതിലുകൾ തുറന്ന് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിച്ച് പരിശുദ്ധ ഖുർആൻ, അതിനു മുമ്പേ തന്നെ നിരവധി ലക്ഷ്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ, അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമിലൂടെ, ഇദ്രീസ് നബി അലൈഹിസ്സലാമിലൂടെ ഒക്കെ പ്രപഞ്ചത്തിന്റെ വിവിധ മേഖലകളിലേക്കുള്ള രഹസ്യ അറകൾ ഇവിടെ തുറക്കപ്പെടുകയുണ്ടായി. എന്നാൽ അതോടൊപ്പം വളരെ വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം കടന്നുകൊണ്ടു ദയാവധത്തെക്കുറിച്ച് അനുകൂലമായി നീതിപീഠം പോലും ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ മഹാനായ ശൈഖുല സുൽഫാറുല്ലുലമയുടെ നേതൃത്വത്തിൽ പണ്ഡിത സമൂഹം റഹീസുല്ലുലമയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചു ആ ദയാവധം മനുഷ്യത്വരഹിതമാണ്. ഇസ്ലാം വിരോധിച്ചായ ദയാവധത്തിന് അതിന്റെ ശരിയായ കാരണങ്ങളുണ്ട് എന്ന വ്യക്തമായ വിശദീകരണം നൽകാൻ ഇസ്ലാമിക പണ്ഡിതന്മാർക്കാണ് കഴിഞ്ഞത്. നാം ആലോചിക്കുക, ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല. എല്ലാ കാലവും ഈ സമൂഹത്തെ എസൻഷ്യലായി ലോകത്തെ മറ്റു സമൂഹങ്ങൾക്ക് ബോധ്യപ്പെട്ടത് നമ്മുടെ കയ്യിൽ വിജ്ഞാനം എന്ന മഹത്തായ സ്വത്തുണ്ടായതിന്റെ പേരിലാണ്. നമുക്കറിയാം ഞങ്ങളുടെ എല്ലാം ആളുകളായി ചമയുന്നവർ യൂറോപ്യന്മാർ, വെസ്റ്റേൺ കൺട്രീസിലുള്ളവർ, അവരൊക്കെ കക്കയും ഞണ്ടും പെറുക്കി നടക്കുമ്പോൾ വളരെ വ്യക്തമായി രഹസ്യങ്ങളിലേക്ക് ഊടിയിട്ടു പോകുന്ന ശാസ്ത്രജ്ഞന്മാർ സംഭാവന നൽകപ്പെട്ടത് അറബ് ലോകത്തു നിന്നായിരുന്നു. അതുപോലെ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന്, അതുപോലെ പരിശുദ്ധ ഇസ്ലാം ഇവിടെ ആദ്യമായി സ്ഥാപിച്ച മുസ്ലിം സ്പെയിനിന്റെ സംഭാവനയായിട്ടൊക്കെയാണ് ലോകത്ത് വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പള്ളി ദർശനം മുത്തായി പഠിക്കുന്നത് ഇമാം സഹറാവിയാണ് ആദ്യമായി ഒരു ഓപ്പറേഷനും സ്റ്റിച്ചിങ്ങും ഈ ലോകത്ത് ആദ്യമായി നടത്തിയത്. യാതൊരു സംശയവുമില്ല. റാസി എന്ന സയന്റിസ്റ്റാണ് തഫ്സീർ എഴുതിയ റാസി അല്ല, മറ്റൊരു റാസിയുള്ള ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് മസൂരി എന്ന രോഗത്തിന് മരുന്നില്ല, ദൈവശാപമാണെന്ന് ധരിച്ചിരുന്ന കാലയളവിൽ മരുന്നുണ്ടെന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുകയും ആ രംഗത്ത് ഉപജ്ഞാതാവായി മാറുകയും ചെയ്തത്. അതുപോലെ ജാബിർ ഹയ്യാൻ ഫാദർ ഓഫ് കെമിസ്ട്രി രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടയാളാണ്. അൽ ജാബിർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് മാത്തമാറ്റിക്സിലെ പിടികിട്ടാ പുള്ളിയായ ആൾജിബ്രയുടെ തലവനാണ്.
ഇങ്ങനെ ഈ അടുത്ത കാലത്ത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ഡോക്ടർ APJ അബ്ദുൽ കലാം വരെയുള്ള ഒരൊറ്റ സയന്റിസ്റ്റുകൾക്കും ഒരു നിമിഷം പോലും പ്രതിസന്ധി സൃഷ്ടിക്കാത്ത ഒരു മതമാണ് പ്രസ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാം വൈജ്ഞാനിക പറക്കലിന് കൂടെ നിൽക്കുന്ന മതമാണ്, ഗവേഷണങ്ങൾക്ക് പിന്തുണ നൽകുന്ന മതമാണ്. 16,000 വരുന്ന ശാസ്ത്രജ്ഞന്മാരെ ചുട്ടുകരിച്ചത് യൂറോപ്പിന്റെ ചരിത്രമാണ്, മക്കയുടെയും മദീനയുടെയും ചരിത്രമല്ല. നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഗലീലിയോ എന്ന സയന്റിസ്റ്റ് ഭൂമി ഉരുണ്ടതാണെന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യമില്ലാതെ അദ്ദേഹത്തിന്റെ റിസർച്ചിന്റെ റിസൾട്ട് അവസാനം ഡ്രാമയിലൂടെയാണ് അവതരിപ്പിച്ചത്. എന്നിട്ടും കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അതുപോലെ ലോകത്താകമാനം ശാസ്ത്രജ്ഞന്മാർക്കെതിരെ ഇവിടെ രംഗത്ത് വന്ന പൗരോഹിത്യം അള്ളാഹുവിന്റെ ദീനാണ് യഥാർത്ഥത്തിൽ അതിനെതിരെ ശക്തമായ പടം നയിച്ചത്. ഒരു കാലത്ത് കുളിച്ചാൽ ജീവിതം അപകടത്തിലാണ് എന്ന് ധരിച്ചിരുന്ന യൂറോപ്പിന് മദീനാമുനവ്വറയിലെ അഹ്ലു സുഫയിൽ അഥവാ ദർസി ഹാളിലിരുന്ന് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 5 നേരം കുളിക്കുന്നതിന്റെ സയന്റിഫിക് പ്രോഗ്രസ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അനലൈസ് ചെയ്തതായി നമുക്ക് കാണാം. ഇങ്ങനെ വിജ്ഞാന മേഖല മുഴുവൻ പരിശോധിച്ചാൽ, അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനെ മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ മതഗ്രന്ഥങ്ങളുടെയും റിസൾട്ട് നിമിഷങ്ങൾക്കകം നൽകിയ കമ്പ്യൂട്ടർ ഇന്നത്തെ ഏറ്റവും വലിയ സംവിധാനമാണല്ലോ. ടെക്നോളജിയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മേഖലയാണ്. അതേസമയം ആ കമ്പ്യൂട്ടർ പറഞ്ഞത്, ആധുനിക ലോകത്തോട് പറഞ്ഞത് മിറാക്കിൾ മിറാക്കിൾ മിറാക്കിൾ. 1, 2, 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ 3-ാമത്തെ പ്രാവശ്യം 3 എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടാണ് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനെ അങ്ങനെ ചുരുട്ടിക്കൂട്ടി മറുപടി പറയാൻ പറ്റുന്ന ഗ്രന്ഥമേ അല്ല. എന്നിട്ട് ഡോക്ടർ റഷീദ് ഖലീഫ് എന്നൊരാൾ കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റഡി എന്ന പേരിൽ ഇന്ന് വരിച്ചെത്തുന്ന എല്ലാ മേഖലകളും വിശ്വസിക്കാൻ പറ്റുന്നതൊന്നുമല്ല. നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ തന്നെ ഒരു ജുസ് അടർത്തി മാറ്റി ഒരു ജുസ് റിപ്പീറ്റ് ചെയ്ത് വെച്ച് 2 ലക്ഷം കോപ്പികൾ പാകിസ്ഥാനിലേക്ക് ഇസ്രയേലിൽ നിന്ന് അയച്ചു കൊടുത്തു. പാവപ്പെട്ട പാകിസ്ഥാൻകാർ വിചാരിച്ചു ഇസ്രയേൽ ഇതുവരെ ചെയ്ത നരഭോജികളായ അവരുടെ പശ്ചാത്താപമായിരിക്കാം. അങ്ങനെ ഔക്കാഫ് വിളിച്ചുകൂട്ടി യോഗത്തിൽ വെച്ച് 2 ലക്ഷം കോപ്പിയും വിതരണം ചെയ്യാൻ ഒരുങ്ങുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഖുർആന്റെ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു പണ്ഡിതൻ സൂക്ഷ്മ ദർശനം നടത്തുമ്പോൾ ഒരു ജുസ് അതിൽ കട്ട് ചെയ്തതും വേറൊരു ജുസ് റിപ്പീറ്റ് ചെയ്തതും കണ്ടുപിടിക്കാനിടയായി. 2 ലക്ഷം കോപ്പികളും കരിച്ചു കളഞ്ഞു. ഇത്തരമൊരു വ്യാജ പ്രതി ഇവിടെ ഉണ്ടാകരുത് എന്ന് നിർബന്ധം പിടിച്ചു. പാകിസ്ഥാനിലെ ഉത്തരവാദിത്തപ്പെട്ടവർ വിളിച്ചുകൂട്ടിയവരോട് മാപ്പ് ചോദിച്ച് ഒറിജിനൽ മുസഹബ് വിതരണം ചെയ്തു. നാം മനസ്സിലാക്കുക, അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ദീനിൽ പരിശുദ്ധ ഖുർആനിൽ വള്ളിപ്പുള്ളി വിസർഗത്തിന് വൈജാത്യം സംഭവിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ റഷീദ് ഖലീഫ എന്ന റിസൾട്ട് തരുമ്പോ ആയത്തുകളുടെ നമ്പേഴ്സ് ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. എന്നാൽ ഒരു മുസഹഫിന്റെ ആയത്തിന്റെ വിഷയം വെച്ചിട്ടാണ് അയാൾ ചെയ്തതെന്ന് പറയാനും പറ്റില്ല. ഇടയ്ക്ക് വെച്ച് തഖ്ദീമും തഖീറും ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം കുറച്ചൊക്കെ കൂറ് പുലർത്തിയ ഒരാള് എന്ന നിലക്ക് അദ്ദേഹം പറയാണ് കമ്പ്യൂട്ടറിനോട് ചോദിച്ചപ്പോൾ എന്ന് പറയുന്ന ചെറിയൊരായത്ത് അതിലുണ്ട്, അതിന്മേൽ 19 എന്നൊരായത്. സൂറത്തുൽ മുദ്ദസ്സിറിൽ പറയുന്ന ആയത്തിന് ശേഷം 19 ഒരു കളി തന്നെ ഖുർആനിൽ കാണാം. കളി എന്ന പദം നമ്മൾ മാറ്റി കളയുമെന്നാക്കാം. പ്രിയപ്പെട്ടവരെ,
നബിയോട് പറഞ്ഞു, ആദ്യത്തെ ഇക്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ എന്ന് മാറ്റമില്ല. അതിന്റെ അടിയിലുള്ള വ്യാഖ്യാനങ്ങൾ അതിന്റെ കൂട്ടത്തിൽ കമ്പ്യൂട്ടറിനും ഒരു ചെറിയ അവസരം നമുക്ക് കൊടുക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ പറഞ്ഞു, വീണ്ടും അതിലെ അക്ഷരങ്ങൾ തന്നെ നോക്കി. അതിലുപയോഗിച്ച അക്ഷരങ്ങൾ 72 അത് 19. അള്ളാഹു എന്നത് 2000 തവണയാണ്, അതും 11 തന്നെ കറക്റ്റാണ്. അർറഹ്മാൻ എന്നത് 57 തവണ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതും 19 മൂന്നാം ഗുണിതമാണ്. അർറഹീം എന്നുള്ളത് 114 തവണ വേറെ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതും 19 ഗുണിതമാണ്. സുബ്ഹാനല്ലാഹ്. ഇനി അതെല്ലാം കൂടി സം യുഎം കാണുമ്പോ എന്തായാലും 19 ഗുണിതായിരിക്കും എന്ന് മാത്തമാറ്റിക്സിലെ പ്രൈമറി സ്റ്റുഡന്റിന് പോലും അറിയാം. അത് കമ്പ്യൂട്ടർ ഒന്നുകൂടി പറയും, എന്നിട്ട് കമ്പ്യൂട്ടർ പറയാ. പിന്നെ ഒരുപാട് കഥകൾ നോക്കി, അതായത് കോഡ് വാക്കുകൾ അലിഫ്ലാം റാ അലിഫ്ലാം മീം. ഈ കോഡ് വാക്കുകളുടെ എണ്ണം, കോഡ് വാക്കുകളിൽ ഉപയോഗിച്ച ലെറ്റേഴ്സ് അക്ഷരങ്ങളുടെ എണ്ണം എല്ലാം 19 കണക്ട് ചെയ്ത് കിടക്കുകയാണ്. മാത്രമല്ല, നൂൻ വൽഖലമി എന്ന സൂറത്തെടുത്ത് പരിശോധിച്ചു, നൂനിന്റെ എണ്ണം 19 ഗുണിതമാണ്. കാഫ് എന്ന് തുടങ്ങുന്ന സൂറത്തിൽ കാഫ് എണ്ണി നോക്കി, അതും 19 ഗുണിതമായ 57. ഒരടിക്കുറിപ്പ് അവിടെ കമ്പ്യൂട്ടർ കൊടുക്കുകയാണ്, ഇവിടെ 58 കാഫ് വരാൻ ഇടയുണ്ടായിരുന്നു. കമ്പ്യൂട്ടറിന്റെ വാദമാണ്. പക്ഷേ ഒരിടത്ത് കൗമലൂത്തിൻ 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 എന്നിങ്ങനെ പറഞ്ഞു വരുന്ന സ്ഥലത്ത് അതേ മീനിങ്ങിൽ ബൈഹ്വാനുലൂത്തിൻ എന്ന പ്രയോഗം കാണാം. അവിടെ ഒരു കാഫ് അവോയ്ഡ് ചെയ്ത് സെയിം മീനിങ്ങിലാണ് കമ്പ്യൂട്ടറിന്റെ കണ്ടുപിടുത്തമാണ് കേട്ടോ. ഇങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുത മേശകളിൽ വളരെയധികം ആശ്ചര്യത്തോടെ ചർച്ച ചെയ്യുകയും ഇന്ന് സയന്റിസ്റ്റുകൾ നാസയിലും പെന്റഗണിലും ഇരുന്ന് ഇസ്ലാമിനെ എങ്ങനെ തകർക്കണമെന്ന് ചിന്തിക്കുമ്പോഴും അവരുടെ കണ്ടുപിടുത്തങ്ങളിൽ ഡെഫിനിറ്റ് ആയൊരു തീരുമാനം വെക്കണമെന്ന് കണ്ടാൽ ഖുർആൻ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നാണ് നോക്കുന്നതെങ്കിൽ അജയ്യമായി പ്രസ്ഥാനത്തെ അസഹനീയമെന്ന് കണ്ടതുകൊണ്ടാണ് ഓറിയന്റലിസ്റ്റുകളും സിയോണിസ്റ്റുകളും ഫാസിസ്റ്റുകളും നാസിസ്റ്റുകളും എല്ലാ ക്യാപിറ്റലിസവും ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധ ഇസ്ലാം എന്ന ആശയത്തെ ഈ ലോകത്ത് തുടച്ചു മാറ്റാനുള്ള തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇതിനെ പരാജയപ്പെടുത്തണമെങ്കിൽ വിജ്ഞാനത്തിലൂടെ മാത്രമേ പറ്റൂ. മഹാനായ സുൽത്താനുൽ ഉലമ കാണിച്ചു തന്നത് കാശ്മീരിന്റെ ഓരങ്ങളിൽ അവിടുത്തെ മലമടക്കുകളിൽ, അതാ അതിശൈത്യമുള്ള കാലഘട്ടത്തിൽ അവിടെ നിന്നുകൊണ്ട് ഇഞ്ചിഞ്ചായി പോരാടുന്ന അവിടുത്തെ മക്കളെ ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വ്യക്തമായി അവിടുന്ന് വിഷമിക്കുകയും കരയുകയും ഒരു കേരളയാത്ര ആദ്യത്ത് നടത്തിയപ്പോൾ അനന്തപുരിയിൽ അവസാനിക്കുന്ന സമയത്ത് മന്ത്രിമാരും സാഹിത്യകാരന്മാരും അതുപോലെ വ്യത്യസ്ത മേഖലകളിൽ നിപുണരായ ആളുകളും അവിടെ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഉസ്താദ് ഉസ്താദിന്റെ പാദചലനം അനന്തപുരിയിൽ അവസാനിപ്പിക്കരുത്, അങ്ങ് കാശ്മീർ വരെ പോകണം.
അവർക്ക് മനസ്സിലായില്ല, ഈ പറഞ്ഞ ഒരു പൊങ്ങച്ച മാത്രമേ ആയിട്ടേ അവർക്ക് മനസ്സിലായിട്ടുള്ളൂ. കാരണം അങ്ങനെയാണ്, ഒരാൾ ജയിച്ചാൽ എം എൽ എ ആയത് തന്നെ കഷ്ടപ്പെട്ടാണ്, എന്നാലും അയാൾക്ക് സ്വീകരണം കൊടുക്കുമ്പോ ഇദ്ദേഹം മന്ത്രിയാവട്ടെ ഒരു സാധ്യതയുണ്ടല്ലോ എന്നതിൽ പറയും. ചിലപ്പോ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പറയും, അയാളെ ഒന്ന് സന്തോഷിപ്പിക്കാനാണ്. അതേസമയം ഉസ്താദിന്റെ ഡയറിയിലുണ്ടോ അങ്ങനത്തെ ഒരു വിഷയം? ഉസ്താദ് കാശ്മീർ വരെ നടക്കാൻ തയ്യാറായി, കേരള യാത്ര നടത്തിയതുപോലെ ഒരു കാശ്മീർ യാത്ര നടത്തി. ഓരോ കിലോമീറ്ററുകൾക്കും ചെക്ക് പോസ്റ്റ് ഉള്ള കാശ്മീരിന്റെ സംഘർഷഭരിതമായ ഭൂമിയിൽ 300 ചില്ലാന കിലോമീറ്റർ നീണ്ട യാത്രയിൽ വഴിവക്കിൽ പ്രതീക്ഷയോടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോടും സാധുക്കളോടും പറഞ്ഞു, എന്നെ കൊണ്ടാകുന്നത് ഞാൻ ചെയ്തു തരാം. ഇന്നവിടെ അൽഹംദുലില്ലാഹ് 20-ൽ പരം വളരെ വലിയ സ്ട്രെങ്ത് ഉള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിക്കുകയും ആ സ്ഥാപിച്ച സ്കൂളുകളിലൂടെ ഇസ്ലാമിക് സ്റ്റഡി അടക്കമുള്ള വിദ്യാഭ്യാസം നൽകുകയും ആ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഈ രാജ്യത്തിന്റെ പൊതുധാരയിൽ ആ സമൂഹത്തെ ലയിച്ചു ചേർക്കാൻ ആവശ്യമായ പ്രവണത എന്ന് മനസ്സിലാക്കി ക്രാന്തദർശ്യത്വത്തിന്റെ പര്യായമായ ശൈഖുന കാന്തപുരം ഉസ്താദ് മുന്നോട്ട് പോവുകയും ചെയ്തു. ഒരു പൊതി ചോറ് കൊടുക്കുന്നതിലല്ല, ഒരു നേരത്തെ അന്നം കൊടുക്കുന്നതിലല്ല, ആ രാജ്യത്തിന്റെ മക്കളുടെ മാനസികാവസ്ഥ, അതാ വാപ്പയെ അർഹമായോ അനർഹമായോ തീവ്രവാദി എന്ന മുദ്രകുത്തപ്പെടുകയും ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആകെ ശേഷിക്കുന്ന ഉമ്മാന്റെ സാരിത്തുമ്പിൽ പിടിച്ച് അഭയം തേടുന്ന ചെറിയ കുഞ്ഞിന്റെ മുമ്പിൽ നിന്ന് ആപ്പിളിനേക്കാൾ സൗന്ദര്യമുള്ള കാശ്മീർ വനിതയെ ഇഞ്ചിഞ്ചായി ബലാത്സംഗം ചെയ്ത് കൊന്നു വലിച്ചെറിയുന്നത് കാശ്മീർ താഴ്വരയിലെ നിരന്തരമുള്ള സംഭവമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് ഈ കുഞ്ഞിന് പെട്ടെന്ന് രക്തസമ്മർദ്ദം കൂടുകയാണ്. ആ കുട്ടിക്ക് എന്തു ചെയ്യണം? പ്രതികരിക്കാൻ മനസ്സുണ്ട്, പക്ഷേ ഫ്രണ്ടിൽ നിൽക്കുന്ന PSF ജവാന്മാരിൽ നിന്ന് പോലും ചില കശ്മലന്മാർ ആ പ്രവർത്തനം ത്തിലുണ്ടായി എന്നതാണ് വാസ്തവം. ഏതായിരുന്നാലും ആ സമയത്ത് തോക്കി കുഴലിലൂടെ പാഞ്ഞു വരുന്ന ഒരുണ്ട തകച്ചന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ആവശ്യം വരില്ല എന്ന തിരിച്ചറിവുള്ള കുഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ മരവിച്ചു നിൽക്കുമ്പോൾ തന്ത്രപരമായി രാജ്യദ്രോഹികളായ ഭീകരവാദികൾ അവരുടെ ഹൈബകളിലേക്ക് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു അവരെ. അവിടുന്നാണ് എല്ലാ വർഷവും 300-ഓളം വരുന്ന വിദ്യാർത്ഥികൾ മർക്കസിൽ വന്ന് പഠിക്കും. മർക്കസിൽ നിന്നും വന്ന് പഠിക്കാൻ കഴിയാത്ത 10,000-ക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവിടെ മർക്കസ് വിദ്യാഭ്യാസം നൽകുന്നു. നമ്മുടെ പ്രസ്ഥാന നായകൻ ക്രാന്തദർശ്യത്വത്തോടെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ ഇന്ത്യ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിനും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിനും കാശ്മീരിലെ കുട്ടികളെ കൊണ്ട് കാശ്മീർ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഭൂപടം വരച്ചു. അവർ മനുഷ്യ ചങ്ങല പോലെ നിന്നു. വരച്ചിട്ട് അവർ പാടി സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര ഹമാര. ഇത് പാടിയത് മാത്രമല്ല, മലയാളിയുടെ മനസ്സും സംസ്കാരവും അവിടെ തന്നെ ഇൽമിന്റെ മഹത്വവും എല്ലാം മനസ്സിലാക്കി മർക്കസിൽ നിന്ന് പോകുമ്പോഴേക്ക് ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന ബോധം, ഇന്ത്യയിലെ മർക്കസ് എന്റെ നാട്ടിലും ഉണ്ടാക്കണമെന്ന ചിന്ത, അതുമായി പടിയിറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരടിസ്ഥാനപരമായ പരിവർത്തനത്തിന്റെ പ്രവർത്തനം, അതിന് തുല്യത വെക്കാൻ വേറൊരു പ്രവർത്തനം ഇവിടെയില്ല. ആ നിലക്ക് മാറ്റാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു സമൂഹത്തെയും മാറ്റിയെടുക്കാൻ ഈ വിജ്ഞാനം കൊണ്ട് മാത്രമേ കഴിയൂ, വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ പരിവർത്തനം ചെയ്യാൻ കഴിയൂ. മോചനത്തിന് വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മളിൽ സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മളിൽ വിജ്ഞാനത്തിന്റെ അഗാധമായ ആസ്തിയിലുണ്ടായിരുന്നു എന്ന് മനസ്സിലായ കാലഘട്ടത്തിൽ മുസ്ലിംകൾക്കെതിരെ ഒരു അപശബ്ദവും ഉണ്ടായിട്ടില്ല. അതേസമയം നാം ഇന്ന് വൈജ്ഞാനിക മേഖലയിൽ നിന്ന്, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുടെ മേഖലയിൽ നിന്ന്,
ആഴത്തിലുള്ള വിജ്ഞാനത്തിന്റെ മേഖലയിൽ നിന്ന് പിറകോട്ടു പോകാൻ തുടങ്ങിയപ്പോൾ ഈ രാജ്യം അതിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉത്തുംഗ മേഖലയിൽ നിൽക്കുമ്പോൾ രാജ്യത്തെ ഒറ്റ കൊടുത്തവർ മേക്ക് മീ കൺവിൻസ്ഡ് ദാറ്റ് എവർ ഓഫ് ഇന്ത്യ വുഡ് ലോയലി ആൻഡ് ഹാർട്ട്ലി കോഓപ്പറേറ്റ് വിത്ത് ദ ബ്രിട്ടീഷ് പീപ്പിൾ ഇൻ ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇറ്റ്സെൽഫ്. രാജ്യ താൽപര്യത്തിന് ബ്രിട്ടീഷുകാരന് ആത്മാർത്ഥമായും സൂർബലമായും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രഖ്യാപിച്ച ആളുകൾ അവരുടെ അനുയായികൾ മുസ്ലിങ്ങളോട് ഇന്ത്യയിൽ ഐഡന്റിറ്റി ചോദിക്കാൻ വരെ ധൈര്യം കാണിച്ചു. നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. മമ്പുറം തങ്ങളുടെയും മഹാനായ മമ്പുറം തങ്ങളുടെയും വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളുടെയും അതാ മൗലാന മുഹമ്മദ് അലിയുടെയും സൗക്കത്ത് അലിയുടെയും നെല്ലിക്കുത്ത് ആലി മുസ്ലിയാരുടെയും വാരിയകുന്നൻ അതുപോലെ കുഞ്ഞാലി മരക്കാരുമാരുടെയും ഒക്കെ ടിപ്പു സുൽത്താന്റെയും ഹൈദരലി ഖാന്റെയും ഒക്കെ സമുദായത്തോട് ആ തരത്തിലുള്ള അപശബ്ദം ഉന്നയിക്കാൻ വളരെ ന്യൂനാൽ ന്യൂനപക്ഷം വരുന്ന വർഗീയ ശക്തികൾ തയ്യാറായെങ്കിൽ അതിന് വളം വച്ചു കൊടുത്ത ഒരു പാത വിജ്ഞാനത്തോട് വിമുഖതയോടെ നിന്ന ഈ സമുദായത്തിന്റെ പിന്തിരിപ്പൻ നയമാണ്. നാം വളരെ വ്യക്തമായി ഇത് മനസ്സിലാക്കണം. ഞാൻ സംസാരിച്ചു കേട്ടുന്നില്ല അവിടെ പി കെ എം സക്കാഫി ഇരിങ്ങല്ലൂരടക്കം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഉടൻ സ്റ്റേജിലേക്ക് വരും. വളരെ ദൂരെ നിന്ന് വന്നയാളെന്ന് നിനക്ക് 10 മിനിറ്റ് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ വിജ്ഞാനത്തിന്റെ മേഖല മുഴുവൻ ലോകത്തേക്ക് പ്രസരിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ വിജ്ഞാനത്തിന്റെ തുരുത്തുകൾ അതിവിടെ നിലനിൽക്കണം. മെനഞ്ഞാത് നമ്മുടെ അവിടെ എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് സിറാജുദ്ദീൻ അഹ്സനിയുടെ ദർസിന്റെ 25-ാം വാർഷികമായിരുന്നു. ആ വാർഷികത്തിൽ ഞങ്ങളെല്ലാവരും ഒരു കാലഘട്ടത്തിൽ ഇറങ്ങി ദർസ് തുടങ്ങി വരുന്നതിനൊക്കെ ഒരു ആദരവൊക്കെ ഞങ്ങൾക്കും ഒരു സ്വീകരണമൊക്കെ തന്നിരുന്നു. എന്തായാലും ഷെയ്ഖുന റയീസുൽ ഉലമ ഉസ്താദ് അവർ അവിടെ വന്നിരുന്നു. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്ത് വന്ന് സംസാരിച്ചാലും മലപ്പുറം ഭാഷയിലാണ് ഉസ്താദ് സംസാരിക്കുന്നത്. പക്ഷേ ഭാഷയ്ക്ക് പ്രസക്തിയില്ല എന്ന് ഉസ്താദിന്റെ സംസാരത്തിലൂടെയാണ് മനസ്സിലാകുക. അത് കൽബിൽ നിന്ന് കൽബിലേക്കാണ് പ്രസരണം. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പ്രഭാഷകർ കൊല്ലത്തുനിന്ന് വരുന്ന ആളുകളെക്കാൾ നല്ല സാഹിത്യ സമ്പുഷ്ടമായി സംസാരിക്കും. പക്ഷെ അതൊന്നും ആവശ്യമില്ലാതെ നമ്മുടെ കൽബുകളെ തസ്കിയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭാഷണം ഡയറക്റ്റ് വരികയാണ്. ഉസ്താദ് ആ കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങൾ എത്ര കൊല്ലമായി ദർസ് നടത്തിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എത്ര കൊല്ലമായി ഇനി എത്ര കൊല്ലം നടത്തുമെന്നും അറിയില്ല. അതേസമയം ദർസിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇത്തരം മജ്ലിസുകൾ ആവശ്യമാണെന്ന് നിനക്കാണ് എത്തിയത് എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം പ്രസംഗിക്കുമ്പോ പറഞ്ഞു, ഉസ്താദ് കഴിഞ്ഞ കാലയളവിൽ ഈ ദീനിയായ ഇൽമിന്റെ മഹത്വം അദ്ദേഹത്തിന്റെ വാപ്പ മരണപ്പെട്ടു. ഇന്ന് ഉസ്താദ് വരുന്ന വഴിക്ക് ആ വീട്ടിൽ വന്ന് കയറണം. അപ്പൊ ഞാൻ തലേ ദിവസവും അവിടെ കൊല്ലത്ത് തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ വിളിച്ച വിദ്യാർത്ഥിയോട് ഞാനൊന്ന് ചൂടായി. അങ്ങനെയാണല്ലോ, നല്ല കാര്യം ചെയ്യുന്നവരോടാണ് നമുക്ക് ചൂടാകാൻ പറ്റുക. പള്ളിയിൽ ജുമാക്ക് ശേഷം അടക്കി ഒതുങ്ങി ഇരിക്കുന്നവരോടാണ് ഇവിടെ നടക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ച് പ്രസംഗിക്കാൻ നമുക്ക് അവസരം കിട്ടുക. അനുസരണ ഇല്ലാത്തവർ ഇറങ്ങിപ്പോയി, അവർ കേൾക്കുന്നില്ല പ്രസംഗം. എന്തായാലും പള്ളി പല്ലി ഷാഹിദുൽ ഹാലിബാദാണ്.
ഈ എസ് എസ് എഫ് കാരനായ വിദ്യാർത്ഥിയോട് ഞാൻ കുറച്ച് ചൂടായി ആവശ്യമില്ലാതെ. എന്നിട്ട് അവസാനം എനിക്ക് തോന്നി അത് തെറ്റാണല്ലോ. അപ്പൊ ഞാൻ സമാധാനിപ്പിക്കാൻ പറഞ്ഞു, മോനെ നീ വിളിച്ചു പറഞ്ഞത് ഹൈറായി, ഇനിയും ആരെങ്കിലും മരിക്കും. ായിരുന്നാലും അൽഹംദുലില്ല അങ്ങോട്ട് പോയ വഴിക്ക് ആ പള്ളിയിൽ കയറി പരവൂർ തെക്കുംഭാഗം ജുമാഅത്ത് മാറി നിസ്കരിച്ച ഉടൻ ഞാൻ ചെല്ലുമെന്ന് കരുതി ഒരു ടൂ വീലറിൽ ഈ തുടങ്ങി തുടങ്ങി. അതിനുശേഷം പിന്നെ തുടങ്ങ കല മുഹമ്മദുൻ ഹുവ ബ്നു മാലിക് അൽഫിയുടെ ബൈത്തായിരിക്കും പിന്നെ ചെല്ലാൻ തുടങ്ങി. പക്ഷെ ആ സ്ഥലത്ത് അന്ന് അവർ പരിശുദ്ധ ഖുർആൻ എടുത്ത് ഫാത്തിഹ ഓതിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ എന്ന് പറഞ്ഞു ഓതാൻ തുടങ്ങി. അപ്പൊ മനസ്സിലായി ഉസ്താദിനെ മുതഅല്ലിമീനെ സമ്മാനിക്കുന്ന വലിയൊരു സമ്മാനമാണ്. ആ ഉസ്താദിന്റെ ഉപ്പ അവരുടെ അടുത്ത് പോയി ഒന്ന് വിദ്യാർത്ഥി ചെയ്ത് പോരാ. അവ പറഞ്ഞു പോകാൻ പറ്റില്ല, രാത്രി ആയതുകൊണ്ട് പള്ളിപ്പറമ്പിലെ വളരെ വളരെ ദൂരെയുള്ള സ്ഥലത്ത് നല്ല കാട് പിടിച്ച സ്ഥലത്താണ് ഈ ബാപ്പാന്റെ ഖബർ. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഞങ്ങൾ രാത്രി ആയിപ്പോയല്ലോ, നമുക്ക് വീട്ടിലിരുന്ന് ഒരു യാസീൻ ഓതിയിട്ട് പോകാം. അങ്ങനെ വീട്ടിലേക്ക് ചെന്നു. പെങ്ങളുടെ വീടാണ്, ചെറിയ വീടാണ്, ആങ്ങളയ്ക്കും ആ വീടേ ഉള്ളൂ. ആ വീട്ടിൽ ചെന്നിരുന്ന യാസീൻ ഓതി രണ്ടാമത്തെ മൊബൈൽ എത്തിയപ്പോ ഓതിക്കൊണ്ട് തന്നെ രണ്ടുപേര് വരുന്നു. ഒരാള് തലേക്കെട്ട് കെട്ടിയ സാദിയ, ഒരാള് തൊപ്പിയിട്ട മുജാലിമാ. ഇവർ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ വന്ന് യാസീൻ ഒക്കെ കഴിഞ്ഞപ്പോ എന്റെ കൈയൊന്ന് ഹസ്തദാനം ചെയ്തിട്ട് ഉടനെ അവര് പറയാണ് ഞങ്ങളങ്ങോട്ട് പോട്ടെ ഉസ്താദ്. കട്ടഞ്ചായുടെ എനിക്കകത്ത് സഖാഫി പോയപ്പോ ഈ രണ്ടുപേരും വാപ്പാന്റെ അടുത്തേക്ക് പോകട്ടെ എന്ന് ചോദിച്ചു പോവുക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ വാപ്പ കിടക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ ആ രാത്രിയിലും ആ കാട് പിടിച്ച പ്രദേശത്തും ഒറ്റപ്പെട്ട പറമ്പിലും ഈ രണ്ടു മക്കൾ വാപ്പാനെ ഒറ്റയ്ക്ക് കിടത്താതെ രണ്ടാം ദിവസവും ആ ഖബറിന്റെ പുറത്തു നിന്ന് ഓതുകയും ദുആയിരക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിക്കൂ, ഈ മനുഷ്യനെ ഞങ്ങൾക്ക് വലിയ പരിചയമില്ല, ഈ സഖാഫിയുടെ വാപ്പയെ. കാരണം അങ്ങനെ സ്റ്റേജിലൊന്നും കയറുന്ന ആളല്ല, ഏതോ ദൂരെ വന്നു നിന്ന് വഴങ്ങൊക്കെ കേൾക്കും, ഏതോ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന സാധുവായ മനുഷ്യൻ, നിസ്കാരവും അമലുകളൊന്നും മുടക്കാത്ത നല്ല ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ലാതെ എവിടെയും ശ്രദ്ധിക്കപ്പെടുന്ന ആളായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഏറ്റവും വലിയ സമ്പന്നനായിട്ടല്ലേ ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നത്. മൂന്ന് മക്കളും മുതഅല്ലിമുകളായി ആലിമുകളായി മാറിയെന്ന് മാത്രമല്ല, ആ മക്കളെ ഉപ്പാന ഒറ്റയ്ക്ക് കിടത്താൻ തയ്യാറാവുന്നില്ല. ധനാഢ്യരുടെ വീട്ടിൽ ജനാസ കിടക്കുമ്പോൾ പിന്നാമ്പുറത്ത് അനന്തരാവകാശത്തിന്റെ ചുവയുള്ള തർക്കം വരുന്നുവെങ്കിൽ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട വിഷയമാണ് ഈ സമ്പത്തിന് ഒരു ശോഷണവുമില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളിൽ ഒരാളെങ്കിലും ഈ കേൾക്കുന്ന ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന ഇവിടെ കൂടിയ ആളുകൾ ഷെയ്ഖുന എ പി മുഹമ്മദ് മുസ്ലിയാരുടെ വാചകങ്ങൾ ആധികാരികമായി സമസ്ത കേരള ജംഇയ്യത്തുല്ലമയുടെ കാര്യദർശികളിൽ ഒരാളാണ് മഹാനവറുകൾ. ആ മഹാനവറുകൾ നമുക്ക് പറഞ്ഞു തന്ന ആ ഉപദേശം ശരിക്കും മനസ്സിലാക്കി നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെയെങ്കിലും മുതഅല്ലിമാക്കാൻ നമുക്ക് കഴിയണം. ദീനിയായ ഇൽമ് പഠിക്കാൻ കുറഞ്ഞത് ഒരാളെയെങ്കിലും സംഭാവന ചെയ്യാൻ നമുക്ക് കഴിയണം. അതിന്റെ മഹത്വം മനസ്സിലാക്കാനാണ് ഇത്തരം വാർഷിക പരിപാടികൾ യഥാർത്ഥത്തിൽ സംഘടിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മൗലാന പേരോടം റഹ്മാൻ സഖാഫി നമ്മുടെ എസ് വൈ എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിമാരിൽ ഒരാളാണ്. ബഹുമാനപ്പെട്ടവർ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു.
ഞാൻ നിർത്തുകയാണ്. പറഞ്ഞു വന്നത് ആ ഇൽമിന്റെ മഹത്വം ഉൾക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ സംഘടന ആധികാരികമായി നമ്മുടെ മഹാന്മാർ നമ്മളെ നയിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ മഹാനുഭാവന്മാരുടെ കൂടെ അവരാരാണ് നവോത്ഥാന നായകരായ നമ്മുടെ ഉലമാക്കൾ, നേതാക്കൾ, കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്, നമ്മളെ സംരക്ഷിച്ചു പോകുന്നവരാണ്, ഈ ഉമ്മൻ തൂരക്കട്ടറിലും വീഴരുതെന്ന നിർബന്ധ ബുദ്ധിയുള്ളവരാണ്, മുൻഗാമികൾ മുതൽ നമുക്ക് കാണിച്ചു തന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദൗത്യം അനന്തരാവകാശികളായ ഉലമാക്കൾ ഇന്ന് കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോവുകയാണ്. കാലത്തിന്റെ അപജയമൊക്കെ ഉണ്ടായേക്കാം, അതേസമയം ആ ഡ്യൂട്ടിയിൽ നിന്ന് ആ മഹാന്മാര് പിന്മാറിയിട്ടില്ല. ഈ സമുദായത്തെ വേണ്ട സംരക്ഷണം നൽകി മുന്നോട്ട് പോകുന്ന റഈസുല്ലുലമയും സുൽത്താനുല്ലുലമയും കൻസുല്ലുലമയും എല്ലാ മഹത്തുക്കളും നമുക്ക് കാണിച്ചു തരുന്ന പാത അത് മുറുകെ പിടിച്ചുകൊണ്ട് നാം എല്ലാവരും ഏത് രാഷ്ട്രീയമോ ഭൗതികമോ ആയ ശൈലിയിലുള്ളവരും അള്ളാഹുവിന്റെ ദീൻ എന്ന വിഷയത്തിൽ നല്ല കാർക്കശ്യ സ്വഭാവമുള്ളവരും കണിശമായി അഹിമ്മത്തിനെ പിന്തുടരുന്നവരും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന യഥാർത്ഥ ഇസ്ലാമിനെ മാറോടണച്ച് പിടിക്കുന്നവരുമായിരുന്നു, അതേ പാത പിന്തുടരുകയും ഈ മഹത്തുക്കളായ മഹാന്മാരായ നേതാക്കൾ നയിക്കുന്ന സംഘടനാ സംവിധാനം ഹംസ ഹസനി കാമിൽ സഖാഫിയുടെ ഈ മഹത്തായ ദർസിന്റെ 20-ാം വാർഷികം, എത്രയോ വലിയ മുദരിസുമാരും ചെറിയ മുദരിസുമാരും ദർസ് നടത്തി 20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്, 25 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തൊരു സദസ് സംഘടിപ്പിക്കുമ്പോൾ ഈ കിട്ടിയ സഹകരണം, ഇത്തരമൊരു വലിയ പ്രൗഢിയുള്ള സദസ് ഇത് സംഘടിപ്പിക്കാൻ കഴിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ വിത്തുകൾ അഥവാ ഉൽപ്പന്നങ്ങളായി ആ ദർസിൽ നിന്നിറങ്ങിയവർ നല്ല സംഘടനാ ബോധവും അതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശബോധവും നമ്മുടെ സംഘടനാ പ്രവർത്തകരുടെ കലവറയില്ലാത്ത പിന്തുണയുമാണ് ഒരു ദർസിന്റെ വാർഷികം, ആ ദർസ് ഹാളിൽ ഒതുങ്ങേണ്ടുന്ന ഒരു ചെറിയ ചടങ്ങ്. ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കത്തക്ക നിലയിൽ ഇങ്ങനെ വളരെ കാത്തു സൂക്ഷിക്കുകയും മുസ്ലിം ഉമ്മത്ത് ഒരേ സ്വരത്തിൽ ശബ്ദിക്കേണ്ടുന്ന പകഞ്ഞു മാറ്റി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ നമുക്ക് കഴിയുന്ന നല്ലൊരു ഭാവി അല്ലെങ്കിൽ വർത്തമാനം എല്ലാം സംഘടിപ്പിക്കുന്നതിന് ആവശ്യത്തിന്റെ സുവനീറായി ഗുണകാംക്ഷ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച സുവനീർ ഇവിടെ കുട്ടികൾ നിങ്ങളുടെ അടുത്തൊക്കെ കൊണ്ടുവരുമ്പോ അതെല്ലാവരും ഒരു കോപ്പി വാങ്ങി വലിയ പിന്തുണയും സഹകരണവും നൽകണമെന്ന് സംഘാടകർക്ക് വേണ്ടി പ്രത്യേകം സൂചിപ്പിച്ചുകൊണ്ട് ദുആയിരക്കണമേ എന്ന് വസീയത്ത് ചെയ്ത് വാക്കുകൾ നിർത്തുന്നു. വസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പകുട്ടേറിയ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ സർവമാന തനിമയും മഹിമയുമായി 20-ാം